കട്ടപ്പന ബെവ്കോ ഔട്ട്ലെറ്റിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന. അനധികൃതമായി സൂക്ഷിച്ച 85,000 രൂപ കണ്ടെത്തി. ഔട്ട്ലെറ്റിലെ ജീവനക്കാരനായ അനീഷിന്റെ സ്കൂട്ടറിൽ നിന്നാണ് പണം കണ്ടെത്തിയത്. മദ്യ കമ്പനികളിൽ നിന്ന് വാങ്ങിയ കൈക്കൂലി എന്നാണ് സൂചന. വിവരങ്ങളുമായി രാഹുൽ വിജയനാണ് ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന് ചേരുന്നത്. രാഹുൽ, എന്തെങ്കിലും പരാതികൾ ഉയർന്നിരുന്നു, അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ പരിശോധന? രാഹുൽ, ഉന്മേഷ്, വിജിലൻസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു. ഇത്തരത്തിൽ മദ്യ കമ്പനികളിൽ നിന്ന് ഈ ബിവറേജസിലെ ജീവനക്കാർ പണം കൈപ്പറ്റുന്നുണ്ട്. അതായത് അവരുടെ കമ്പനിയിലെ മദ്യം കൂടുതൽ വിൽക്കുന്നതിന് വേണ്ടിയും ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയും മനഃപൂർവ്വമായിട്ടുള്ള ശ്രമം നടത്തണം. അതിനുവേണ്ടിയാണ് ഇത്തരം പൈസകൾ കൊടുത്തിരുന്നത്. ഈ ഇന്നലെ മിന്നൽ പരിശോധന, ഈ ബിവറേജസ് ഔട്ട്ലെറ്റ് അടച്ചതിന് ശേഷമാണ്, 9 മണിയോടുകൂടിയാണ് പരിശോധനയ്ക്കായി വിജിലൻസ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തുന്നത്. പരിശോധനയിൽ ഷോപ്പിലെ ജീവനക്കാരനായ അനീഷിന്റെ സ്കൂട്ടറിൽ നിന്നാണ് പണം കണ്ടെത്തിയത്. 85,000 രൂപയോളം ഉണ്ടായിരുന്നു. ഇത് ജീവനക്കാർക്ക്, മറ്റ് ജീവനക്കാരുണ്ട്, ആ ജീവനക്കാർക്കും കൊടുക്കുന്നതിന് വേണ്ടി പല കെട്ടുകളായി റബ്ബർ ബാൻഡ് ഇട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. വ്യാപകമായിട്ടുള്ള പരാതികൾ ഇത് സംബന്ധിച്ച് ലഭിച്ചിരുന്നു എന്നതാണ് അടക്കമുള്ള കാര്യങ്ങൾ വിജിലൻസ് വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, പലപ്പോഴും ഈ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട മദ്യം ലഭിക്കാതെ വരികയും ഒരു ബ്രാൻഡിന്റെ തന്നെ മദ്യം വാങ്ങി പോകേണ്ട അവസ്ഥയും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഈ ഉപഭോക്താക്കളുടെ പരാതിയും ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് വിജിലൻസ് എന്തായാലും വ്യക്തമാക്കുന്നത്. ഉമേഷ്. ശരി, രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.